गुड मॉर्निंग ऐसे टाइम अत्र आई नोकी ना मा पे गाइस ना चुदायटर मा पे मम्मी मम्मी ड्यूटी अवड़ी गाइस अम्म अयनिंग आलिए पिपा चलिए उड़ा ऐसू कल ना चूड़े कंट्रोल ोलो कुछ कहड़ोर साधन नोको कुछ अब चूड़े लास्ट में बिकती जाएगी अब तालुक पालक का चूड़ा से मैं तालुक पर आती हूँ हमारे बिट्टे लोग एड्रेस रंडे गए थे हमारे बिट्टे एड्रेस को हम जाने लास्ट की वाली बिट्टी है लास्ट की वाली वाली था एंड को पहले अंगने पर ना एडजस्ट चला जाए तो ब्रेकफास्ट बढ़ती टंडे हम अगर तोरने टे संभव ഓ ക്യാമറ മൊത്തം ബ്ലർ ആയി പോയി അങ്ങനെ ഞങ്ങൾ ഇതാ കുളിച്ചു മാറ്റി എല്ലാം സെറ്റ് ആയി നമ്മൾ ഇവിടുന്ന് ഒരുപാട് പിക് എടുത്തിട്ട് കിടില്ല പിക് എടുത്തു ഗയ്സ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്ക് ഇക്കന്റെ ഒക്കെ ഒരു മാസ് തേങ്ങ കോല ഗയ്സ് ഇവളാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ആ ഞാൻ എടുക്കുന്നുണ്ട് പറ ഇതെങ്ങനെ വീട്ടിൽ പോയാൽ ഒക്കെ എടുത്തിട്ട് നീ മാത്രം എനിക്ക് പിക് എടുത്തില്ല കാണാ ഗയ്സ് നിങ്ങൾ ഇൻസ്റ്റാ നോക്കി വേണ്ടി ഇവളെ പോയി നോക്കി ഇവളെ കൊണ്ട് ഞാൻ ഇക്കന അടിച്ചിടിച്ച് ഗയ്സ് ഇവൾക്ക് ഒന്നും അറിയില്ല തങ്ങ വിദൂരതയോടെ നടക്കുന്ന ഒരു ഹെലികോപ്റ്റർ പാരി പറന്നു പോകുന്നു अलट्राटो मिशन इंपॉसिबल सेफ्टी बेल्ट कटो साधन रिलीस ताट प्रेस अटोक जस्ट सोप वाइप अत्र ड्यूटी पिन्ना वेरे
അതെ എന്റെ മോളോ ലുലു ബോൾഗാട്ടി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ അല്ലേ, കൺവെൻഷൻ കാണില്ലേ ഗൈസ്, അവിടേക്ക് കൺവെൻഷൻ സെന്റർ ആണെന്ന് തോന്നി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആയിട്ട് ഇറങ്ങിയതാണ്, പക്ഷേ പോയിട്ട് കുറെ പരിപാടികളുണ്ട്, പാക്ക് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് ഇതൊന്ന് ഇവിടെ മറ്റൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഞാൻ ആ സാധാരണ ആ ഭാഗത്ത് നിൽക്കില്ല, അവിടെ നിന്നുള്ള വ്യൂ ആണ് ഗൈസ്. അപ്പൊ ഡ്യൂട്ടി ഇതാക്കണത് തുറന്നിടണോ നോക്കാണ്. ആ കയറിയോ, ഉള്ളിലെത്തിയോ, ഇതിന്റെ ഉള്ളിൽ കൂടെ കയറാനുള്ള പരിപാടിയാണ്. ഇല്ലടി വാടി, ഒന്നുമില്ല, സ്റ്റെക്ക് ആയൊന്നും പോലെ, കമോൺ വാടി, ഒന്നുമില്ലതാ, അതിന്റെ ഉള്ളിൽ കൂടെ വരൂ, നൈസ്, വാ ജമ്പേ, വാ വാ വാ, ഇവിടെ ഞാളെ പറയാതെ വേണ്ട, കുടുങ്ങിയോ കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ വേണ്ട, ഓള് പ്രാങ്ക് ആക്ക, ഓള് പ്രാങ്ക് വേണ്ട, വാ വാ വാ, ഞാൻ പേടിച്ച് കുഞ്ഞുമോളെ, ഞാൻ പേടിച്ച്, അല്ല ഞാൻ ഇത് എവിടെ പോയി, എത്തേണ്ട സമയം കഴിഞ്ഞു ഗൈസ്. ഡ്യൂടി ആദ്യം അതിൽ പോയപ്പോ നല്ലോണം പേടിച്ചു, കാരണം മുകളിൽ കൂടെ പോയിട്ട് താഴോട്ട് വരാനുള്ള സമയം കഴിഞ്ഞു ഗൈസ്. ഡ്യൂടി ഡ്യൂടി ഇതാക്കണ വിട്ടിട്ടില്ല, ഡ്യൂടി ഇതിലെങ്ങനെ വരുന്നാണ് പറഞ്ഞത്. മറ്റേ ഞാൻ പേടിച്ചു ഇമ്മ, അത് ടെറർ ഇട്ടോ, പക്ഷെ ഇത് ഡ്യൂടി ചെയ്യും. ആ എരട്ടെ, അയ്യേ ചെക്കൗട്ടിന് വന്ന സാധാരണ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു ഓപ്ഷൻ, അപ്ഗ്രേഡ് ചെയ്യാൻ ഇതിന്റെ കാറ്റി വലിയ റൂം കുഞ്ഞോ, അതായത് അവിടെ ബാത്റൂമൊക്കെ, ബാത്റൂമൊക്കെ നമ്മളെ ബാൽക്കണി ഇല്ലേ, ആ ഒരു സംഭവത്തിലേക്കാണ് ബാത്റൂമൊക്കെ വരുന്നത്. ഇതിന്റെ കാറ്റി എനിക്ക് തോന്നുന്നു 30,000 രൂപ പെർ ഡേ ഗൈസ്. ഓക്കെ, പിന്നെ ഒരു ലക്ഷം, ഒരു 1.5 ലക്ഷം രൂപന്റെ റൂം വരുന്നുണ്ട്, ഒരു ദിവസത്തെ റേറ്റാ പറയുന്നത്, ഒരു ദിവസം ഉറങ്ങാൻ 1.5 ലക്ഷം രൂപ. പിന്നെ ഫുഡിന്റെ അത് വേറെ കൂടുസു, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു അപ്ഗ്രേഡ് ഒന്നും തിരക്കാരിപ്പം വേണ്ട, മാത്രം നമ്മളെ കേറ്റവാടാണ്, കാസി ഫുഡ് ഇട്ട് കൊടുക്കണം, അങ്ങനെ കുറച്ച് പരിപാടികൾ സെറ്റാണ്. എന്നാലും ഞാൻ പോയി കഴിഞ്ഞാൽ എന്നൊന്ന് കാണുമ്പോ ഓടി വന്നിന്റെ മേത്ത് കൂടി ഇങ്ങനെ കേറി ഗൈസ്. നമ്മൾ റൂമിനോട് വിട പറയാണ്, ഇതൊക്കെ ക്ലോസ് ചെയ്താണ്. ഓക്കെ, ടാറ്റാ ടാറ്റാ, പിന്നെ എപ്പോഴെങ്കിലും കാണാ. ഓക്കെ, എല്ലാ റൂമും ഒക്കെ എടുത്തില്ലേ ഞാളാ, എല്ലാ സാധനങ്ങളും എടുത്ത് എന്നാണ് വിശ്വാസം. ഓക്കെ, ഐ മിസ് യു ബാത്റൂം, സി യു. കുഞ്ഞു പോയല്ലേ, മതി മതി, എന്തൊക്കെയാണ് ഇത്, ഫോണ്, ക്യാമറ, ഐപാഡ്, ഇത് മൊത്തത്തിൽ ഒരു മൂവിങ് സംഭവങ്ങളാണല്ലോ. ഓക്കെ, ബാ ലോക്ക് ചെയ്ത് ഒക്കെ സെറ്റായി, എളപ്പല്ലേ, നടന്നു നടന്നു. ഡ്യൂടി നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള തന്ത്രപ്പാടിലാണ്, നല്ല ക്ലോക്കാണല്ലോ, നല്ലോണം നിൽക്കും ഞാളെ. പക്ഷെ അവളെ കാണാൻ ലുക്കില്ലല്ലേ, കാണാനൊരു ലുക്ക് ഇല്ല. പക്ഷെ ആ ഗൈസ്, നമ്മളോട് ഓറക്കുട്ടി 2 ദിവസമായി, നമ്മൾ ഓറക്കുട്ടി കണ്ടിട്ട്, ഓ മൈ ഗോഡ്, മിസ് യു. ഓറ ചെറുതായി പോയടി, കമോൺ കമോൺ, ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. ഏയ് ഡ്യൂടി റിച്ച് സ്ഥലത്ത് വന്നാ പിന്നെ ഡ്യൂടി വേറെ ലെവല് റിച്ച് ആണ്ടല്ലേ. നമ്മൾ നമ്മുടെ വിട പറയുകയാണ്, നല്ല സ്റ്റേ ആയിരുന്നു അല്ലേ, നല്ല കിട്ടിലനായിരുന്നു, കിട്ടിലനായിട്ടുള്ള സ്റ്റേ. പക്ഷെ മഴ ഇങ്ങനെ പൊടിയുന്നുണ്ട്, പക്ഷെ നമ്മള് പുറത്തിറങ്ങിയപ്പോ വെയിലായിരുന്നു, അതെ സത്യം ഭയങ്കര വെയിലായിരുന്നു. ആ അതിലൂടെ പരിപാടി പോയി ഫുള്ളും മഴ ആണല്ലേ, മഴ വെയില് മഴ വെയില്, ആണോ ഞങ്ങൾ എങ്ങനെ വീട്ടിലെത്തിക്കോ, എന്ത് യാത്ര, അവിടുന്ന് ആകെ 4-5 കിലോമീറ്ററോളം കൊണ്ട് ഞങ്ങൾ അതിന്റെ അടുത്താ ഗൈസ്. എന്നിട്ട് ഞങ്ങൾ ഇത്ര ഇങ്ങനെ പോയിട്ടില്ല, ഞങ്ങളല്ല ഇവരും കൊണ്ട് പോയിട്ടില്ല. പിന്നെ നമ്മളെ ലാസി എന്തൊക്കെയാണ് ഒപ്പിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല അല്ലോ, ഞങ്ങളെ ലാസി എന്തൊക്കെയാണ് ഒപ്പിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് പോയി നോക്കാം, വാതിൽ തുറന്ന് നോക്കാം, അമ്മ ഗേറ്റൊക്കെ തുറക്കുന്നുണ്ട്. മിക്കവാറും എന്റെ വീട് തലകുത്തനാക്കി ഇടാൻ ചാൻസ് ഉണ്ട് ഗൈസ്. എത്ര ദിവസമായി, എത്ര ദിവസമായി ലാസി കണ്ടിട്ട്, ഉറങ്ങിയിരുന്നിട്ട് വരുമ്പോ മേലെ ബെഡിൽ ഉറങ്ങിയിരുന്നു. അച്ചടാ ബബ്ബുയോ, മൊത്ത എന്നെ കൊണ്ടോയി കഴിഞ്ഞാൽ അവിടുത്തെ ഷൂട്ട് മൊത്തം നീ കൂട്ടാക്കുന്ന എനിക്ക് നല്ലോണം അറിയാം. അത് മാത്രല്ല, പുറത്തു പോകാനും കഴിയില്ല, ഫുഡ് കഴിക്കാനും കഴിയില്ല, ഭയങ്കര വെളുപ്പിക്കലാവും. അതുകൊണ്ടാണ് നീ ചെറുതായിട്ടൊരു വെറുപ്പിക്കലായിട്ടുണ്ട് ലാസി. ഓക്കെ, എന്തായാലും ലാസിനെ ഒരുപാട് നമ്മള് മിസ് ചെയ്തു.